സ്വാഗതം. കണ്ണു നിറയാതെ ഒരിക്കലും ഈ വാർത്ത കേൾക്കാനാകില്ല. ലോക മനസാക്ഷി തലകുനിച്ച ഈ വീഡിയോയിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ വീഡിയോയ്ക്ക് പിന്നിലെ വാർത്തയും ക്രൂരതയും എന്താണെന്ന് പറയും മുന്നേ, ഒരു 12-കാരന്റെ ദാരുണാന്ത്യത്തിന്റെ പിന്നിലെ ഈ വീഡിയോ ആദ്യം ഒന്ന് കാണാം. أتمنى من جلالة الملك عبد الله إذا كان سامعني يجي يساعدني. أنا تعبان كثير. ليش ما حد راضي يساعدني يا عدي؟ عشان أبوي طفران مش قادر يعمل لي شيء. ഞാൻ എല്ലാം ദൈവത്തോട് പറയും. ഞാൻ എല്ലാം ദൈവത്തോട് തുറന്നു പറയും. മാരകമായ രോഗം പിടിപെട്ട ആശുപത്രി കിടക്കയിൽ നിന്നും അമീർ മുഹമ്മദ് ഹസൻ അലി റിഫായി എന്ന 12-കാരൻ ലോകത്തിനു മുന്നിൽ കൈനീട്ടുന്ന രംഗം ഒരിക്കലും കണ്ണിൽ നിന്ന് മറന്നു നീങ്ങില്ല. ജോർദാനിലാണ് ലോക മനസാക്ഷിയെ കരയിപ്പിച്ച ഈ സംഭവം നടന്നിരിക്കുന്നത്. അമീർ മുഹമ്മദ് ഹസൻ അലി റിഫായി എന്ന 12-കാരന് വേണ്ടി ഒന്നും ചെയ്യാനായില്ലല്ലോ എന്ന് ഖേദിച്ച് ലോകം തലകുനിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഈ 12-കാരന്റെ മരണത്തിൽ ലോകം ഉത്തരവാദികളാവുകയാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന മാരക രോഗം ബാധിച്ച് 12-വയസ്സുകാരൻ മരിച്ചു മണിക്കൂറുകളൊന്നുമായില്ല. ഞാൻ എല്ലാം ദൈവത്തോട് പറയുമെന്ന് പറഞ്ഞ അമീർ മുഹമ്മദ് ഹസൻ യാത്രയായിരിക്കുന്നു. എന്തുകൊണ്ട് ഈ 12-കാരൻ വാർത്തകളിൽ നിറയുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി പറയാനിരിക്കുന്നത്. ശ്വാസകോശത്തിനും ദഹന വ്യവസ്ഥയ്ക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രോഗമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ജോർദാനിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ബാധിച്ച 12-വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്ത ലോകം കേൾക്കുമ്പോൾ മറക്കാനാകാത്തൊരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ കഥകൂടിയാണ് പുറത്തുവരുന്നത്. ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ജോർദാൻ സർക്കാരിന്റെ സഹായം അമീറും പിതാവും അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ മരണത്തിന് പിന്നാലെ രാജ്യവ്യാപകമായി ജോർദാൻ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. രാജ്യത്തെ പ്രിൻസസ് റഹ്മ ആശുപത്രിയിൽ വെച്ചാണ് അമീർ മരിക്കുന്നത്. മരണത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അമീർ ഒരു വീഡിയോയിലൂടെ തൻ്റെ ചികിത്സക്കായി സഹായം അഭ്യർത്ഥിക്കുന്നതാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത്. എനിക്ക് മടുപ്പും ക്ഷീണവും തോന്നുന്നു. എൻ്റെ പിതാവ് പാവപ്പെട്ടവനാണ്. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആർക്കും എന്നെ സഹായിക്കാൻ താല്പര്യമില്ല. ഞാൻ എല്ലാം ദൈവത്തിനോട് തുറന്നു പറയും എന്നായിരുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അമീർ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത്. ഈ വീഡിയോ ജോർദാനിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്ന് ആളുകൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. അമീറിൻ്റെ പിതാവും ജോർദാൻ സർക്കാരിൻ്റെയും അധികൃതരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുൻപ് വീഡിയോ സന്ദേശങ്ങളിൽ പുറത്തു വന്നിരുന്നു. വിദേശത്ത് ചികിത്സയ്ക്കായി മകനെ അയക്കാൻ വേണ്ട സഹായം ചെയ്യണമെന്നായിരുന്നു അമീറിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടത്. എനിക്ക് എൻ്റെ മറ്റു 3 മക്കളെ ഇതേ രോഗം കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 12 വർഷത്തിലധികമായി ഞാൻ അധികൃതരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഒന്നും നടന്നില്ലെന്നും അമീറിൻ്റെ പിതാവ് ലോകത്തോട് പറയുകയാണ്. അമീറിൻ്റെ മരണത്തിന് പിന്നാലെ ജോർദാൻ സർക്കാരിൻ്റെ മനുഷ്യത്വരഹിത നടപടിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. 100 കണക്കിന് ആളുകളാണ് അമീറിൻ്റെ മരണാനന്തര ചടങ്ങിൽ എത്തിയത്. ഒന്നും ചെയ്യാനായില്ലല്ലോ എന്ന് ഖേദിച്ച് ലോക മനസാക്ഷി തലകുനിക്കുകയാണ്. عبد الله إذا كان سامعني يجي يساعدني. أنا تعبان كثير. ليش ما حد راضي يساعدني يا عدي؟ عشان أبوي طفران مش قادر يعمل لي شيء. هاي أمير بقح. هاي قحت أمير. هاي أنا حبيت أفرجيكوا فرجوا شوفوا قحت أمير بس أنتوا لحالكم رايحين تحكموا شو وجع أمير. waytonikah.com, the exclusive Muslim matrimonial site.